So, KK Sivaraman, ഇപ്പോൾ റവന്യൂ മന്ത്രി മന്ത്രി എംഎം മണിക്കെതിരെ ഇത്തരമൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ ഇതേ റവന്യൂ മന്ത്രി തന്നെ ഉത്തരവിട്ടതാണ്. അതായത് ജില്ലാ കളക്ടറോട് അന്വേഷിച്ച് എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കുവാൻ പറഞ്ഞതാണ്. അത് ഒടുവിൽ ചെന്നെത്തിയത് തോമസ് ചാണ്ടിയുടെ രാജിയിലേക്കാണ്. ഇതേ ആർജവത്തോടുകൂടി തന്നെ മന്ത്രി എംഎം മണിക്കെതിരെയുള്ള അന്വേഷണം മന്ത്രി എംഎം മണിക്കെതിരെ എന്ന് താങ്കൾ സമ്മതിച്ചു തരുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ വകുപ്പ് നടത്തിയ ഈ ഭൂമിദാനം KSEBയുടെ ഭൂമിദാനം ചെയ്തത് അതേ ആർജവത്തോടെ മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൻ്റെ അതേ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ? ഇത് രണ്ടും രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയിൽ സംഭവിച്ചതും ഇവിടെ സംഭവിച്ചതും ഒരേ കാര്യമല്ല. ആലപ്പുഴയിൽ മന്ത്രിയുടെ തന്നെ ഉടമസ്ഥതയിലാണ് ആ റിസോർട്ട് ഉണ്ടായിരുന്നത്. ആ കയ്യേറ്റമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ അതല്ല, താൻ ചുമതല വഹിക്കുന്ന വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി ഇങ്ങനെ ഒരു ആവശ്യത്തിന് മന്ത്രി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന് അധികാരമില്ലാത്തൊരു കാര്യമാണെന്നാണ് രണ്ടും മന്ത്രിമാരുടെ അറിവോടെയാണ്. അതെ, മന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അതാ അല്ല, രണ്ട് മന്ത്രിമാരുടെ ഇല്ലല്ലോ, പിന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ നടന്ന യോഗ തീരുമാനമനുസരിച്ച് അങ്ങനെ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് പ്രശ്നം. അത് അദ്ദേഹം മനസ്സിലാക്കും, ഇനി അദ്ദേഹം മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആലപ്പുഴയും ഇതും ഒരുപോലെ തോന്നുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നുമില്ല. ഇത് റദ്ദ് ചെയ്യുക, ഈ ഇടപാട് റദ്ദ് ചെയ്യുക, അതിനെന്ത് തടസ്സമാണ് റവന്യൂ വകുപ്പിന് ഇനിയുള്ളത്? ഈ ഇടപാട് റദ്ദ് ചെയ്യുവാൻ എന്ത് തടസ്സമാണ് റവന്യൂ വകുപ്പിന് ഇനിയുള്ളത്? അല്ല, നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞത് ശ്രീ സി ആർ പറഞ്ഞതുപോലെ എംഎം മണിയെ പോലെ ഒരാൾ കുറേ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെയും കാര്യങ്ങൾ കുറേ കൂടി ആഴത്തിൽ പഠിച്ചും അഭിപ്രായം പറയേണ്ടതും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ട ആളാണ്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ന്യൂനത. അതെൻ്റെ സ്നേഹിതൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും ഇപ്പോൾ അത്തരൊരു വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നില്ല. മറ്റേ കാര്യം വളരെ പ്രധാനമാണ്. അതിൻ്റെ ജോലി കൊടുക്കുന്ന ആർക്കാണ് ജോലി കിട്ടുന്നത്, ശമ്പളം എന്താണ്, ആരാണ് നിയമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ആ ചർച്ചയിൽ ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ കക്ഷി ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ എടുക്കേണ്ട നിലപാടെടുക്കും, സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴ അതിൻ്റെ ഉദാഹരണമാണ്, പാപ്പാത്തിച്ചോല അതിൻ്റെ ഉദാഹരണമാണ്, ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്ന പട്ടയങ്ങൾ അതിനുദാഹരണമാണ്. ആ നടപടികൾ തുടരും ഈ കാര്യത്തിലും ഉണ്ടാവും. ആലപ്പുഴ ഉദാഹരണം എന്ന് പറയുന്നത് തോമസ് ചാണ്ടിക്കെതിരെ സ്വീകരിച്ച അതേ നിലപാട് അത് മന്ത്രി എം എം മണിക്കെതിരെയും സ്വീകരിക്കും, അതിലൊരു സംശയത്തിൻ്റെ ഘടകവും ഇല്ല. ശരിയുടെ നിലപാട്, ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും. നേരത്തെ റോയ് കെ പോലീസ് ചൂണ്ടിക്കാണിച്ച് ഈ മൂന്നാറിലെ കാര്യമുണ്ടല്ലോ, അതിലെന്തുകൊണ്ട് അന്വേഷണം വന്നില്ല? അത് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യം ഞാൻ നാളെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ കെ കെ ശിവരാമൻ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റോയ് കെ പോലോ, ശ്രീ കെ കെ ശിവരാമൻ, ഈ താങ്കൾ സൂചിപ്പിച്ച ഈ മൂന്നാറിലെ കാര്യമുണ്ടല്ലോ, അവിടെ സൊസൈറ്റിക്ക് KSEBയുടെ ഭൂമി നൽകിയ മറ്റൊരു കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ചു, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർജവത്തോടുകൂടി തന്നെ ഈ KSEB ഭൂമി ഇടപാടുമായി, ഇടപാടിലെ അന്വേഷണവുമായി മുന്നോട്ട് പോകുവാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുമെന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ ശിവരാമൻ്റെ ഈ കാര്യത്തിലുള്ള ഒരു നിലപാടിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിലൊക്കെ ഒരു നല്ല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭൂമി കാണാൻ പാടില്ലാത്ത കുറച്ച് ആളുകൾ ഈ ജില്ലയിലുണ്ട്. അത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം അതാരൊക്കെയാണ് ഈ സർക്കാർ ഭൂമി കാണാൻ പാടില്ലാത്തവർ. അതിനൊക്കെ കള്ളപ്പട്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ കയ്യേറുക, അതൊക്കെ മറിച്ച് വിൽക്കുക, ഇങ്ങനെ കുറേ തൊഴിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്.
അതിനെല്ലാം കുറേ ഇവിടെയൊക്കെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഗുണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു മന്ത്രിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. കുടുംബസ്വത്ത് ദാനം ചെയ്യണ പോലെയല്ലേ ചെയ്യുന്നത്? അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാനതാണ് ആദ്യം ഒരു വ്യത്യസ്ത അഭിപ്രായം ശിവരാമൻ പറഞ്ഞെന്ന് പറഞ്ഞത്. ഇത് റവന്യൂ ലാൻഡ് അല്ലാന്ന് കൂട്ടിക്കോ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ ഭൂമിയാണെന്ന് കൂട്ട്. അങ്ങനെയാണേ പോലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയിരുന്നു കൊണ്ട് ഈ ഭൂമിയൊക്കെ 10-25 ഏക്കർ വെച്ച് കോടാനുകോടികൾ വിലമതിക്കുന്ന ഭൂമിയൊക്കെ ഏതെങ്കിലുമൊക്കെ ബാങ്കുകൾക്ക് കൊടുക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമമൊന്നുമില്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുകൊണ്ട് ഇവരുടെ ബാങ്കുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു ഇടപാട് റദ്ദ് ചെയ്യുക എന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ രണ്ട് മൂന്ന് നേതാക്കൾ ഇടുക്കിയിൽ കൂടി തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന അതാണ്. നിയമവിരുദ്ധമായി ചെയ്തിരിക്കുന്ന ഒരു നടപടിയാണ് ഇത്. ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന തികഞ്ഞ അധികാര ദുർവിനിയോഗമാണ്, സ്വജനപക്ഷപാതമാണ്. അതുകൊണ്ട് ഈ തീരുമാനം അടിയന്തരമായി റദ്ദ് ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം. അത് മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് സമരം ശക്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അതല്ലല്ലോ നിങ്ങളുടെ മുഖ്യ വിഷയം. നാളെ രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ വരുന്നതും ഈ വിഷയം ഉന്നയിക്കുവാൻ വേണ്ടിയല്ലല്ലോ. അല്ലല്ല, നാളെ വരുന്നത് ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടിയല്ല. നാളെ വരുന്നത് ഇതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തുനിന്നൊരു ഗവൺമെൻറ് പട്ടയം കൊടുത്തിരിക്കുന്ന ആളുകളുടെ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന നടപടിയല്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ വരുന്നത്. പക്ഷേ ഈ വിഷയം ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനോടും ബഹുമാന്യനായ KPC പ്രസിഡന്റിനോടൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. നാളെ അദ്ദേഹം ഇടുക്കിയിൽ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി വളരെ വിശദമായിട്ട് ഇതിൻ്റെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തെയും പാർട്ടി നേതൃത്വത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തും. ഈ നടപടി റദ്ദ് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നിടം വരെയും ശക്തമായിട്ടുള്ള ഒരു നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, ശ്രീ CR നീലകണ്ഠൻ, ആലപ്പുഴയിൽ സംഭവിച്ചത്, അതായത് അന്ന് മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിക്കെതിരെ ആദ്യം അന്വേഷണത്തിൽ ഉത്തരവിട്ടത് ഇതേ റവന്യൂ മന്ത്രി തന്നെയായിരുന്നല്ലോ. അതിപ്പോൾ മന്ത്രി MM മണിക്കെതിരെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? KK ശിവരാമൻ പറയുന്നു അതേ ആർജവം ഇവിടെയും ഉണ്ട്, കൈമോശം വരികയില്ല എന്നാണ്. അല്ല, ശിവരാമൻ്റെ മറ്റേ നല്ല മനസ്സ് ഞാൻ അംഗീകരിക്കുന്നു. റവന്യൂ മന്ത്രിയും ആൾ കുഴപ്പമുള്ള ആളൊന്നുമല്ല. പക്ഷേ നടക്കുമെന്നുള്ളത് ഞാൻ അതിന് മുമ്പ് ഇപ്പോൾ പാപ്പാത്തി ചോലയിലെ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റെടുത്തു എന്ന് പറയുന്ന ഭൂമിയൊക്കെ ഇപ്പോൾ തിരിച്ച് ഓരോ കയ്യേറിയവൻ്റെ ആളുകളുടെ അടുത്ത് തന്നെ പോകുന്നു എന്നാണ്. വേറൊരു കാര്യവും കൂടി, സർവകക്ഷി യോഗത്തിൽ 243 കയ്യേറ്റങ്ങളുടെ പട്ടിക റവന്യൂ മന്ത്രി കൊടുത്തിരുന്നു. അതിനെപ്പറ്റി പിന്നെ നമ്മളൊന്നും കേട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയി. ഞാനതിന് മുമ്പ് RTI വെച്ചു, അതിന് ഹൈക്കോടതിയിൽ പോയി. ആ ഓരോന്നിൻ്റെയും സ്റ്റാറ്റസ് നമ്മളെടുത്തിട്ടുണ്ട്. അത് ആ സ്റ്റാറ്റസ് വായിക്കുമ്പോൾ മനസ്സിലാവും. തുടരുന്നു, നടപടി തുടരുന്നു. ഒരു ഇഞ്ച് മുമ്പോട്ട് പോവില്ല ഒരു നടപടിയും. നടപടി തുടരുന്നു, നടപടി നിൽക്കുന്നു, കണ്ടെത്തി. അങ്ങനെയല്ലാതെ കൃത്യമായി ഇത് ചെയ്യില്ല. ഇപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു പാപ്പാത്തി ജോലിയിൽ കുരിശാണ് പൊളിച്ചത്, ഇനി അവിടെ കപ്പേളയാണ് വരാൻ പോണേന്ന്. എനിക്കറിയില്ല, അങ്ങനെ കുരിശ് പൊളിച്ചെടുത്ത് കപ്പേള വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്നും എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. തീർച്ചയായും ആലപ്പുഴയിലെ വിഷയം പോലെ എന്ന് ഞാൻ പറയുന്നില്ല. ആലപ്പുഴയിൽ സമാനതകളുണ്ട്. അവിടെ സ്വന്തമാണ് എടുത്തത്, ഇത് മരുമകനാണ് കൊടുത്തത്, അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സൊസൈറ്റിയാണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. തോമസ് ചാണ്ടി പറഞ്ഞത് ഞാനല്ല, ഒരു കമ്പനിക്കാണ് കൊടുത്തതെന്നാണ് തോമസ് ചാണ്ടി പറഞ്ഞത്. എനിക്കല്ല, ഒരു കമ്പനിയാണ്, ഞാൻ അതിൻ്റെ ഒരു ഡയറക്ടർ മാത്രമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം പോകുമെന്നുള്ളത്, തോമസ് ചാണ്ടിയെപ്പോലെ ദുർബലനല്ല മണി എന്ന് ഞാൻ കണക്കാക്കും. തോമസ് ചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു ചീത്തപ്പേര് കേട്ടാൽ, മണി സംജോത്തോട് ചീത്തപ്പേര് കേട്ടാൽ അത്ര വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് ഇത് അത്ര എളുപ്പത്തിൽ മുമ്പോട്ട് പോയില്ല. എന്തായാലും ഞാൻ എല്ലാ അത് വിജയങ്ങളും റവന്യൂ മന്ത്രിക്ക് ആശംസിക്കുകയാണ്. കാരണം അഡ്വാൻസ് ആയിട്ട് ഈ ഇടപാട് റദ്ദ് ചെയ്യുവാൻ എന്ത് തടസ്സമാണ് ശ്രീ CR നീലകണ്ഠൻ ഉള്ളത്? ഒരു തടസ്സവുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നിപ്പോൾ നിങ്ങൾ എഴുതി കാണിക്കുന്നതും അടക്കം റവന്യൂ ഭൂമിയാണ്. ഒരു മന്ത്രി ഡയറക്ടർ ബോർഡ് KSEB യോഗം കൂടി റവന്യൂ ഭൂമി മരുമകനുള്ള ഒരു കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് റദ്ദ് ചെയ്യാൻ ഒരൊറ്റ വരി മതി. ആ ഭൂമി ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. റവന്യൂ വകുപ്പ് ആ സബ് കളക്ടറോട് ആരാഞ്ചാൽ പുതിയ ആളോട് പറയുക ആ ഭൂമി അത് റവന്യൂ ഭൂമിയാണ്. ഇപ്പോൾ തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട് അത് റവന്യൂ ഭൂമിയാണെന്ന് ഒരൊറ്റ പ്രഖ്യാപനം മതി. അതോടുകൂടി ടൂറിസവും നിൽക്കും, സകല പരിപാടി നിൽക്കും, സൊസൈറ്റി കൈമാറലും നിൽക്കും. ഇനി അത് ടൂറിസത്തിന് കൊടുക്കണമെങ്കിൽ റവന്യൂ ഭൂമി മാത്രമല്ല, ക്യാബിനറ്റ് അപ്രൂവ് ഇല്ലാതെ ഇങ്ങനെ ഭൂമി കൈമാറാൻ പറ്റില്ല.
ഞാനിത് ചില ആവശ്യങ്ങൾക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുൻപ് പല കാലങ്ങളിൽ ചെന്നിട്ടുള്ളപ്പോൾ അതിന് പോലും ഒരു ഒരു ആരോഗ്യ വകുപ്പിന് ഭൂമി കൈമാറാൻ, ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ആവശ്യത്തിന് ഭൂമി കൈമാറാൻ ഒരു ആശുപത്രി വികസനത്തിന് ചെന്നപ്പോൾ ക്യാബിനറ്റ് അപ്രൂവൽ വേണം എന്ന് അന്ന് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്. ഇതിന് ക്യാബിനറ്റ് അപ്രൂവൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാബിനറ്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ റവന്യൂ മന്ത്രി അറിയാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇപ്പോഴും ഭൂമി ദാനം ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടിൽ മന്ത്രി എം എം മണി ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റവന്യൂ മന്ത്രിയും. എന്ത് സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി ന്യൂസ് എക്സ്പ്രസ്.